എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് മോരൊഴിച്ചൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. കോവയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇത് നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിനെ നടതിലക്കിഴങ്ങ്, നിരക്കിഴങ്ങ് എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു കിഴങ്ങാണിത്. ഇത് സാധാരണ പുഴുക്കൊക്കെ ഉണ്ടാക്കാനാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ചൗ ചൗ, ഇതിപ്പോൾ ഞാൻ കുറേ വിഭവങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. ഓരോരോ തരത്തിൽ സ്വീറ്റായിട്ടൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു വെജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തിൻ്റെ കൂടെ ചേർക്കുന്നു അതിൻ്റെ ടേസ്റ്റിലേക്ക് അങ്ങോട്ട് മാറിക്കോളും. ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റില്ല. അതുകൊണ്ട് എന്ത് കറി വെച്ചാലും അതിൻ്റെ ടേസ്റ്റിലേക്ക് മാറിക്കോളും. അതുകൊണ്ട് ഞാൻ ഇത് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ, കോവയ്ക്ക, ആ നിരക്കിഴങ്ങ്, പിന്നെ ഈ ചൗചൗ, ഈ മൂന്നും കൂടെ ഞാൻ അരിഞ്ഞിട്ട് അവിയലിൻ്റെ പാകത്തിൽ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അരിഞ്ഞിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു. ആവശ്യത്തിന് വെള്ളമൊഴിച്ചു. ഞാൻ കുക്കറിൽ വേവിക്കുന്നില്ല, കാരണം കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോകും. ഒരു മുക്കാൽ ഭാഗം വേവായി കിട്ടിയാൽ മതി. അതുകൊണ്ട് ഞാനിതൊരു പാനിലാണ് അടുപ്പത്ത് വയ്ക്കുന്നത്, ഒരു ചീനച്ചട്ടിയിൽ. അപ്പോൾ ഇങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക് ഞാൻ നേരത്തെ കീറിയിട്ടിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ചേർത്ത് ഞാനത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല, ആ കുഴഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. കുക്കറിലാണെങ്കിൽ ഒരു വൺ വീസിലേക്ക് അടിച്ചിട്ടാൽ ഫുൾ അതിൻ്റെ വെയിറ്റ് പോവാൻ നിൽക്കാതെ ആ അതിനകത്തുള്ള ആവി പൊക്കി കളഞ്ഞിട്ടൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് കിട്ടുമായിരിക്കും. അങ്ങനെ എനിക്ക് കുഴഞ്ഞു പോയി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് ഇനി അതിലേക്കൊരു അരപ്പ് റെഡിയാക്കണം നാളികേരത്തിൻ്റെ. അതിലേക്ക് ഞാൻ ചെറിയ ജീരകം, സാമ്പാർ ജീരകം, കുരുമുളക്, കടുക്, പച്ചക്കടുക്, ഇത് മൂന്നും കൂടെ ചേർത്ത് ഞാൻ അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ മോര്, മോരൊഴിച്ച് കൊടുക്കുക. നല്ല കട്ട തൈര് കേട്ടോ, തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. അതൊന്നാ കഷ്ണങ്ങളിലേക്കൊക്കെ പുളിപ്പൊക്കെ നന്നായി പിടിക്കട്ടെ. അപ്പോൾ പിന്നെ ഇത് പെട്ടെന്ന് കേടാവില്ല. ഒരു രണ്ട് ദിവസം, മൂന്ന് ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാലും അത്ര പെട്ടെന്ന് തന്നെ കേട് വരില്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് എടുത്തു വയ്ക്കാൻ പോകുന്നത്. പിന്നെ പച്ചമുളക് ചേർത്ത്, നിങ്ങൾക്ക് ചുവന്ന മുളക് കളറിന് വേണ്ടി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല, പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ നാളികേരം അരച്ചെടുത്തു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നിന്ത് തിളപ്പിക്കരുത്, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും തിളപ്പിക്കരുത്, അത് തിളയ്ക്കാൻ നിൽക്കാതെ ഒരു ഒന്നോ ഒരു മിനിറ്റൊക്കെ അത്രയും മതി. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ നമുക്കിതിലേക്ക് ഇനി വേണ്ടത് ഒരു വറുത്തെടുക്കണം, കടുകും ഇതൊക്കെ പൊട്ടിച്ച് ചേർക്കണം. അപ്പോൾ ഇതൊന്നും അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക, അതൊന്നും അങ്ങോട്ട് ചൂട് ആവട്ടെ. തിളയ്ക്കരുത്, ചൂടായാൽ മാത്രം മതി. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കറി കേടായിപ്പോവും. അതുകൊണ്ടാണ് ആ തൈരിലേക്ക് അങ്ങോട്ട് മിക്സ് ആവട്ടെ. അപ്പോൾ കറിവേപ്പിലയും അതുപോലെ തന്നെ കടുക്, ഉലുവ, അതിൻ്റെ കൂടെ തന്നെ ഈ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അതായത് നന്നായി നൈസായി പൊടിച്ച പൊടിയല്ല, തരത്തരിപ്പായി പൊടിച്ച മുളക് പൊടി, കറിവേപ്പില, കടുക്, ഉലുവ, ഇതെല്ലാം കൂടെ ഞാനതിലേക്ക് വറുത്തിട്ട് ചേർത്ത് കഴിഞ്ഞു. ഇതാകുമ്പോൾ നമുക്ക് നല്ല കളർ കിട്ടും കറിക്ക് പൊടി ചേർത്ത് കഴിഞ്ഞാലേ. അപ്പോൾ അതുകൊണ്ട് ഞാനതിൽ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മുളക് പൊടി ചേർക്കുമ്പോൾ കരിഞ്ഞു പോകരുത്, കരിയാതെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു മോര് കറി. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുള്ള കടലക്കറിയും വെച്ച് മുട്ടപ്പൊരിയലും. ആ മുട്ടപ്പൊരിയലിൻ്റെ ഞാൻ ലിങ്ക് ഞാൻ ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കടലക്കറിയുടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ വരുന്ന കുഞ്ഞു ബെല്ലേക്കുള്ള ഓളം എനേബിൾ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ഇട്ട് വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.